ഹായ്, നമ്മൾ റെഡ് ഡൈവറി പോത്ത് റിവ്യൂ പറയിപ്പിച്ചാണ്. കാരണം വെച്ചാൽ കുറച്ച് അർത്ഥത് ഇനി നമുക്ക് വാരിയുണ്ട്. എന്താണ്, നമ്മളെ ജംബോ റോട്ടും മണിയുണ്ട്. എന്തോ നമ്മള് കവർ ഇടാത്താട്ടാ, കവർ തന്നെ സാധനം ഒട്ടും ഒത്തിടില്ല. അതിങ്ങനെ ചിലവര് പറയുന്ന നീളത്ത് തിന്നാ, അങ്ങനെ നീളത്തിന് ചെറിയ ചെറിയ കസാന അങ്ങനെ എങ്ങനെ വേണ്ട നമുക്ക് തിന്നാ. കൊറേ ആൾക്കാരില്ലേ ഇങ്ങനത്തെ മാങ്ങ അടുത്ത കാലത്തൊന്നും തിന്നിട്ടില്ല. ജമ്മത്തിൽ ടേസ്റ്റ് പറഞ്ഞോളി. ഇപ്പൊ നമ്മള് തിരൂര് ഭാഗത്തുനിന്ന് വരുന്നതാണ്. നിങ്ങളെ സ്ഥലം എവിടെ നിൽക്കുക? ഞാൻ തിരുനാവായ. തിരുനാവായ കൽപ്പഞ്ചേരി. നടാളെ തിന്നാണ് ഇങ്ങനത്തെ മാങ്ങട്ടാ. റെഡ് ഡൈവറി ഒന്നെന്നെ, റെഡ് ഡൈവറിക്ക് പേരില്ല. റെഡ് ഡൈവറി എന്തൊക്കെ ഒന്നെന്നെ, ആർട്ടിറ്റ് നമുക്ക് വേറുണ്ട്. ഇതൊക്കെ ചെറുത് 250 തൈ വെച്ചാൽ രണ്ടോ രണ്ട് കാഴ്ചട്ടാ. പറഞ്ഞ ഞങ്ങളെ ഈ നാലാളുണ്ടല്ലോ, 10 നോട്ടിച്ചെല്ലാം നഴ്സറി പോയ ആൾക്കാരാ. അല്ല, ഇവിടെ വരുന്നവര് വേറെ എവിടെയും പോക്കും ഇല്ല. ഇവിടുത്തെ ഈ വില കുറഞ്ഞ ഇത്രയും വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ആർട്ടിറ്റ് ജമ്പർ ഉണ്ട്. അത് ചെറുതാണ്, കുറച്ച് വലുതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെന്താ വെച്ചാല് ഇങ്ങനെ വന്നൊക്കെ കൊടുത്തിരുന്നു ആർട്ടിറ്റ് കേട്ടോ, ജമ്പോ റെഡ്. അതില് ഏത് തിന്നിൽ ടേസ്റ്റ് ചെയ്ത തോന്നുന്ന ചില അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. ഇത് നമ്മള് മൽഗോവന്റെ ടേസ്റ്റ് കിട്ടണില്ല, അതായത് ആർട്ടിറ്റു അല്ലേ. അങ്ങനെ തന്നെ നമുക്ക് നാണ്ടോക്കി നാണ്ടോക്കി പിന്നെ ഉപ്പ് കയറിയിരിക്കണു കുറച്ച്. കാരണം വെച്ചാല് അത് അവിടെ കീസ് കടന്ന് നമ്മള് കാണാതെ കടന്നിരുന്നു. ഇതൊക്കെ വേറെ ടേസ്റ്റ് ആണ് വരിക. സൂപ്പർ മാങ്ങ. നീ കാട്ടിമൂണ് ഉണ്ട്, അതേമാതിരി സൂപ്പർ തന്നെയാണ് കാട്ടിമൂണ്. അടിപൊളി നമ്മള് വർക്കാന്നറിയുണ്ട്. നമ്മളവിടെ ഉണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ. ഉണ്ടോക്കുമായി ഇവിടുന്ന് ഞാൻ തൈ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അതിപ്പോ ഈ പ്രാവശ്യം നമ്മള് പിന്നെ വിളവെടുത്ത് ഒരു 10-25 ഉണ്ടായില് ചൂടുകൊണ്ട് കുറെ കൊഞ്ഞുപോയി. 4 മാങ്ങ അന്തസ്സായിട്ട് പിടിച്ച് ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങ, നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് നമ്മുടെ ഇവിടുന്ന് ലിയാകാടന്ന് തന്നെ കൊണ്ടുപോയതിട്ടാ. കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 8 മാസം ഒരു വർഷത്തിനുള്ളില് കാലാപ്പാടി. കാരണം ഇവിടെ അന്ന് പൂവുണ്ടായിരുന്നു കാലാപ്പാടിന്റെ. പിന്നെ അതും തന്നെ ഇവിടെ നിറയെ ഉണ്ടായി. പറഞ്ഞാൽ 5-8 മാങ്ങ കിട്ടിയത്. എന്നാലും ഇത്ര സൂപ്പർ മാങ്ങ പറമ്പ ഞങ്ങള് തൃശ്ശൂരും ഒരുവിധത്തൊക്കെ പോണതാണ്. ഞങ്ങള് 10 വട്ടിച്ചില്ല സ്ഥലത്ത് ഞങ്ങള് പോക്കുണ്ട്. ഇവിടെ വരുന്നാരി അവിടെ പോക്കില്ല ചേട്ടാ, അത് വേറെ. ഞങ്ങളെ വീട്ടില് പേര് പറയാൻ കിട്ടില്ല, അത്രയും. 10, 75 ഐറ്റം, 80 ഐറ്റം. നമ്മളെ വീട്ടില് പിന്നെ ലോങ്ങ ഉണ്ട്, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ അങ്ങനത്തെ കണ്ടമാനം സാധനങ്ങളുണ്ട്. കൊറേ ഐറ്റംസ് കായ്ച്ചിട്ടില്ല, കായ്ക്കാനാവണുള്ളൂ. ജബോട്ടിക്കാവുണ്ട്, ആ പിലാവ് കായ്ച്ചി, ആ അങ്ങനൊക്കെ തന്നെ. മറ്റുള്ളവർ അങ്ങനെയല്ല പറയുന്നല്ലേ, ചെല്ലുമ്പോ ഓഫർ പറഞ്ഞിട്ട് ഞങ്ങള് ചെല്ലും. ചെല്ലുമ്പോ ആ വില ഇവിടെ പിന്നെ ഓഫർ പറഞ്ഞാല് പിന്നെ ആ ലെവലില് നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളെ തായ്പിങ്ക് അല്ല, പേരെ കൊണ്ടുപോയിന്ന് ഒരു 10-20 പിടിച്ചിട്ടുണ്ടോ. ഈ വലിപ്പുണ്ട്, നല്ല വലിപ്പുള്ള ഇവിടുന്ന് ഉണ്ടോ തന്നെയാണ്. ഇപ്പൊ ഒരു 5 ഒരു 5-6 വലുതായി ഈ ലെവലിൽ നിൽക്കുന്നുണ്ട് അവിടെ. നല്ല നല്ല പേരെ. അങ്ങനെ കുറെ ഐറ്റം സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഉണ്ടായി, ചിലതുണ്ടാവാൻ വരുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ അത്തി കൊണ്ടുപോയിരുന്നു ഞാന്,
അത്തിയുണ്ടോ? അത്തി തുർക്കി തുർക്കി ഇസ്രായേലില്, ഇസ്രായേലെ തുർക്കി അത് പിന്നെ അങ്ങനെ ഉണ്ടാവണുള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. പിന്നെ ഇസ്രായേൽ ഓറഞ്ച് കണ്ടമാനുണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ട്? അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഞങ്ങളെ അഭിപ്രായങ്ങൾ. ഇപ്പൊ നൗഷാദിന്റെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പൊ ഞങ്ങള് പറഞ്ഞത്. ഇതുപോലെ ഏതായാലും വരുന്നവർക്ക് ഒരു മെച്ചാണ്, ഏത് നശ്രീ പോണേലും മെച്ചാണ്, അത് യാതൊരു സംശയവും ഇല്ല കേട്ടോ. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, നമ്മളെ വീഡിയോസ് കണ്ട് കണ്ടില്ലേ, ആകട്ടെ വീഡിയോസ് കണ്ട് വന്നതാണ്. ബാക്കി അപ്പൊ അവര് പറയും. നമ്മളവർക്ക് കൊടുക്കാനുള്ള ആർട്ടിയിട്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഗിഫ്റ്റായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുക, ഏത് ചക്കപ്പാത്ത എന്തെങ്കിലും പൊഞ്ഞ് കൊടുക്കുക, അവിടുന്ന് തിന്നോളും. ബാക്കി നമ്മൾ പിന്നെ നമ്മളതിലൊരു റിവ്യൂ ഇട്ടോളും. ഇപ്പം നമുക്ക് മിയാസാക്കിയും റെഡ് ഡൈവറിൻ്റെ കസ്റ്റങ്ങൾ ഉണ്ട്, അത് അവർ ഇതാക്കിയിട്ട് കഴിച്ച് റിവ്യൂ പറയട്ടോ. ഇത് ഓണാക്കിയോ നോക്കിയേ, ഓണാക്കിയാ സ്ഥലം പറയാം. ഞങ്ങൾ ഗുരുവായൂരടുത്ത് പാവർട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാൻ ഷാജൻ, ഷാജൻ മാഷ് എന്ന് പറയും. ഇത് ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് നൗഷാദിൻ്റെ ലിയ ഗാർഡൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അതിൽ കണ്ടതിന് ശേഷം അതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഇത്രയും ദൂരത്തേക്ക് 10-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോൾ ഇവിടെ അസാധ്യ തിരക്കായിരുന്നു, ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലോണം വെയിറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യണതിന് കാരണം സമ്പ്രദായത്തിൽ അദ്ദേഹം തരും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട്. എന്നാലും വലിയ വിലയൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ടുകളുടെ വലിയ ശേഖരം തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ചധികം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ മാങ്ങ. ഇത് എന്ത് മാങ്ങിയ? റെഡ് ഡൈവറി എന്ന് പറഞ്ഞ നാംഡോക്കുമായി അല്ല, റെഡ് ഡൈവറി എന്ന് പറഞ്ഞ മാങ്ങ തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയുകയും ചെയ്യാം. കിങ് ഓഫ് ചക്കപ്പാത്താണ്. റെഡ് ഡൈവറി ഭയങ്കരമായ മധുരമല്ല, എന്നാലും ഒരു വേറൊരു ടേസ്റ്റ് ഉള്ള ഒരു സംഗതിയാണ്. മിയാസാക്കി ശരിക്കും നല്ല മധുരമുള്ള, അതിൻ്റെ വലിയ പ്ലാന്റ് കൂടി ഉണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള, അതിൽ നാരുകളൊന്നും ഇല്ലാത്ത നല്ല ഒരു മാങ്ങയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളും കുറേ ചെടികൾ വാങ്ങുന്നുണ്ട്. കൂടുതൽ ചെടികൾ അദ്ദേഹത്തിന് ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഈ ഈ ഷോ ഇതിന് ഷോപ്പെന്ന് പറഞ്ഞുകൂടാ, ഈ നഴ്സറി ഗംഭീരമായ നഴ്സറിയാണ്. അതായത് ഒരു മലയുടെ ചെരുവിൽ വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ പല തട്ടുകളായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ള ഈ നഴ്സറി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാലത്ത് വന്നപ്പോൾ കണ്ട തിരക്ക് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിജയാശംസകൾ ഇദ്ദേഹത്തിന് നേരുന്നു. ഏറ്റവും മനോഹരമായി ചെടികളുടെ എക്സോട്ടിക് ഫ്രൂട്ടുകളുടെ ഒക്കെ കച്ചവടം നടത്താൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അടിപൊളിയാണ്, നല്ല മധുരം അടിപൊളിയാണ്.